പുകാലി അറുപതിനായിരം പോകാലിക്കണ്ട ചേട്ടാ, അറുപതിനായിരം പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ട് വരെ ഒന്നാവുമ്പോലെ നമ്മൾ ഈ മൃഗങ്ങളെ ഒന്നും ഉപദ്രവിക്കാറില്ല. ഈ പേപ്പട്ടിയുടെ വിഷയം വന്നപ്പോഴും നമ്മൾ പേപ്പട്ടിയുടെ കൂടെയായിരുന്നു. പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ, നീ എൻ സർഗ സൗന്ദര്യമേ. അടുത്തതായി തകർപ്പൻ നൃത്തവുമായി നമ്മൾ ശ്രമിക്കും. നല്ലൊരു മനുഷ്യനായിരുന്നു. കക്കൂസിൽ വീണെടുക്കുന്ന കണ്ടത് തലയടിച്ചനാവുന്നു. ഏയ്, ശാന്തപത്തിലൊരു ബിരിയാണി ആയിരുന്നില്ല. ഇവിടെ ഇവിടെ പഴം മാത്രം. ഞാനിപ്പറഞ്ഞു എപ്പോഴൊക്കെയാണ് കണ്ടിട്ട് വരാം. സുമേടാ, ബിക്കോസ് എടുത്ത് ബാക്കിലേക്ക് കിട്ടും. ഇതല്ലേ, ഇനി വരണവരെ അങ്ങോട്ടേക്ക് എടുത്തോട്ടോ. അടക്കം പണ്ടത്തൊക്കെ അപ്പുറം സേപ്പുറ പൂജക്കാകെ പുറത്തോട്ട് ഇറക്കണില്ലേ? എന്തിനാ വൈകണേ? ആരും ഇല്ലാത്തതിന്റെ ഒരു വിഷമം ഇതേ വരെ നമ്മൾ മാധവേട്ടനെ അറിയിച്ചിട്ടില്ല. നല്ലൊരു യാത്രയപ്പ് തന്നെ മാധവേട്ടൻ നമുക്ക് കൊടുക്കണം. പക്ഷേ ആറടി മണ്ണിന്റെ ജന്മി, ഞാൻ ആറടി മണ്ണിന്റെ ജന്മി, ആരോരുമില്ലാത്ത തെണ്ടി. ഞാൻ വരച്ചതുപോലെ ആൾക്കാരൊക്കെ വരൂ. എത്ര നേരോ ഇത് വരണ്ടായിരുന്നു. കോപ്പ് ആൾക്കാരൊക്കെ നോക്കണ്ട്. കരച്ചിലും വന്നില്ല. പുല്ല് അറിഞ്ഞു.
അവനെ കൊണ്ട് ഭയങ്കര ശല്യായിരിക്കും ഭാഗം. എന്താ ഊരി, ഇപ്പൊ പുറത്തേക്കൊന്നും കാണാറില്ലല്ലോ. എന്നിട്ട് അവൻ എന്റെ നേരേക്ക് വന്നു. അപ്പോഴത്തേക്കും അവന്റെ കൈ കുറിപ്പിച്ചിട്ട് എന്നാ ഞാനും കൂടെ കളിച്ചെന്നെ. നീ അത് വിട്, ആദ്യമായിട്ടാണോ ഇങ്ങനെ തോന്നുന്നത്? എന്നിട്ട് മാധവേട്ട മരിച്ചു. മോളവിടെ എന്താ കാണിച്ചു കൂട്ടണേ?
നല്ല അടക്കം ഒതുക്കുള്ള കുട്ടിയായിരുന്നു, എന്ത് പറ്റിയാവോ. നല്ല ആരെങ്കിലും ചെയ്യണ പരിപാടിയാണോ അത്, ഡാൻസ്? ഞാൻ നോക്കുമ്പോ കഴിഞ്ഞ ദിവസം ബസ് ഇറങ്ങിയൊരു ഒറ്റോട്ടം, ഞാൻ വിചാരിച്ചു തൂറാൻ മുട്ടിട്ടാണ്. ഇതെന്താ അസുഖമാണ്? എന്തോ ഒരു പേരുണ്ട്, വട്ട്. അല്ലാതെ എന്ത്? വട്ടൊന്നും അല്ല, നല്ല പടകെട്ടാത്തന്റെ അസുഖാ. അന്ന് പ്രസാദ് എനിക്ക് അവരായിട്ട് തല്ലിയില്ല, അന്ന് ഇതുപോലൊരു ഒറ്റ ഓട്ടം അയച്ചിടയിൽ നിന്ന് അന്നേ എനിക്ക് ചെറിയ പന്തി കൂടെ തോന്നിയിരുന്നു. നീ എൻ സർഗ സൗന്ദര്യമേ. അടുത്തതായി തകർപ്പൻ നൃത്തവുമായി നമ്മുടെ സ്വന്തം ഗൗരി. ഒന്നുകൂടെ മുഷ്കിൽ ജീനാ ഇഷ്ക് കമീനാ. പെണ്ണാണെന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും എനിക്കും പറയാൻ പേടിയായിരുന്നു. നാട്ടില് പലതും നടക്കുന്നുണ്ട്. എന്നാലും പറയണം, ഈ സുചിത്ര അച്ഛന് നമ്മുടെ സുചിത്ര ട്യൂഷൻ ടീച്ചറല്ലേ? ഒന്ന് ചെയ്തപ്പോ കണ്ടില്ല നാണോ കൊപ്പം. എനിക്കൊരു വിഷയം എല്ലാരും കിട്ടിയ സ്വല്ലണം, രൊമ്പ ലേറ്റ് അടിച്ച് അന്നാലും സൊല്ലി ആക്കണം. ആറേഴ് വർഷത്തെ പിന്നാടി നാ വേല പത്തങ്ക് വന്നപ്പോ അന്നിങ്ങനെ ഇപ്പടി എല്ലാം കിടയാതെ ഇവളോതാ ഒരു നാല് രണ്ട് പേര് വന്ന് വേല വാങ്ങി തരാൻ സൊല്ലിട്ട് പോണെ കൊണ്ടുപോണത് വീട്ടിക്ക്.
ശ്രദ്ധിച്ചിരുന്നു. അതൊക്കെ റൂമുക്കുള്ള പൂട്ടി രണ്ടിനാൾ ആ പ്രാവങ്കളി എനിക്ക് വേലയെല്ലാം വാങ്ങിക്കൊടുത്താണ്. അനന്ത വിഷയത്തെ വെളിയിൽ യാറിക്കിട്ടേ ചൊല്ലിക്കൂടാൻ ചൊല്ലിയാണ് പിട്ടാങ്ക. ഇപ്പൊ ചൊല്ലിത്താകണം. രണ്ടു പേരിൽ ഒരുത്തർ ഇന്ത മെമ്പർ എല്ലാരും നിർത്തോ. എല്ലാവരും നിർത്തോ. ഇതൊരു മരണ വീടാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ നമുക്ക് സംസാരിക്കാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താ എന്നെ വിശ്വാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? എന്റെ അടിയായിരുന്നതാ എല്ലാവരായിട്ടും കൊടുത്തിട്ടുണ്ട്. എന്നാലും എന്റെ പാവ ആട് വന്നത് നന്നായി. ആ നാറിക്കൊരെണ്ണം കൊടുക്കാൻ പറ്റി. ഒന്ന് വിട്ടാൻ പറേ. ചുമ്മാ ബമ്പറമാര് സമാധാനായി. അവന് മറ്റേ കൈയും കൂടെ തല്ലി ഓടിക്കാൻ പറ്റി. എന്തായിരുന്നു അവന്റെ അഹങ്കാരം? നീ ഏതായാലും അവന്റെ ശല്യം ഉണ്ടാവത്തില്ല. അസുഖം മരക്കിട്ടുങ്ങ അവനടിച്ചാൽ കേട്ടിട്ടുണ്ട്.